ഏയ് വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങി, അലിഗേറ്ററിനെ വാങ്ങി. ശരിക്കും ഓസ്കാറിന് വേണ്ടി റെഡിയാക്കിയ ടാങ്കായിരുന്നു. അപ്പോൾ അലിഗേറ്ററിനെ പെട്ടെന്ന് കണ്ടപ്പം നമ്മൾ വാങ്ങിയതാണ്. അതാണ് വണ്ടി പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ പോയി വാങ്ങിയതാണ്. അപ്പം അലിഗേറ്റർ നമുക്ക് തുറന്നു വിടാം. പിന്നെ നമ്മളെ 10 ഓസ്കാർ വരും, അതിനിടാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ 10 ഓസ്കാർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചതാ ഈ അക്കൂറത്തിലേ, നമ്മളെ വലിയ അക്കൂറില്ല, അതിലാണ് ഞാൻ തിരക്കാലിട്ടത്. 5 ബ്ലാക്കും 5 വൈറ്റുമാണ് നമ്മളിതിലിട്ടത്. ഏറ്റവും അത് നല്ല ആക്റ്റീവായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്, ചെറിയ ഏറ്റങ്ങളാണ്. അപ്പോൾ ഇതിലിട്ടിട്ടുണ്ട്, അത്യാവശ്യം മോട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫീഡൊക്കെ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ഐറ്റങ്ങളും ഓക്കെയാണ്. പിന്നെ ഇത് ഡബിൾ ടൈപ്പ് ആണല്ലോ, അപ്പുറം ഓൾഡ് മിഷൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായി നിൽക്കുന്ന ഓസ്കാറാണ്. പിന്നെ വലിയ ടാങ്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അടിപൊളി നെറ്റാട് വാങ്ങി. ലക്ഷം വലിപ്പം നെറ്റ് നമ്മളെ ചെറുതാണല്ലോ. പിന്നെ നമ്മളൊരു ഗപ്പീനെയും വാങ്ങി. ഇത് കണ്ട ബിഗ് ഗിയറിന് മാതിരിയുണ്ട്, എന്നാൽ അതിന് വലിയ വിലയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നല്ല രസമുണ്ട് കാണാൻ. സംഭവം ഒരു ബിഗ് ഗിയറിൻ്റെ മാതിരിയുണ്ട്, അതിന് മെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഫീമെയിൽ ഇല്ല. ഞാൻ തുറന്ന് കാണിച്ചുതരാം. അതിപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഇത് കണ്ടോ, ഫീമെയിൽ സാധാരണമായി തന്നെ ഉണ്ട്, പക്ഷേ മെയിൽ അതൊരു ബിഗ് ഗിയറിൻ്റെ മാതിരിയുണ്ട്. നല്ല രസമുണ്ട് എൻ്റെ ഇയർ കാണാൻ. അപ്പോൾ അതിനെ നമ്മളൊരു ജോഡി വാങ്ങി ബ്രീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ഫീഡ് എന്ത് കൊടുക്കണമെന്നറിയായിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കേട്ടോ, 2 ദിവസം കഴിഞ്ഞ് ഫീഡ് എന്ത് കൊടുക്കണമെന്നറിയായിട്ട് എന്ത് കൊടുത്തതും ഗപ്പീനെ കൊടുത്തതും നന്നായി തിന്നുന്നില്ല, സൈസാവുന്നില്ല, തിന്നുന്നുണ്ട്. കുറേ ടൈം തിന്നാൻ കുറേ കളിച്ച് പിന്നെ തിന്നാൻ തുടങ്ങി, പിന്നെ വലിപ്പം വെക്കുന്നില്ല. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, നല്ല രീതിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സൈസാവുള്ളൂ എന്ന്. അങ്ങനെ നമ്മളെന്താക്കി, കുറച്ച് മോളീസിനട് വാങ്ങി, മോളീസിനെ വാങ്ങി അതിനിട്ട് കൊടുത്ത്. ഇട്ട് കൊടുത്തപ്പോൾ അത് വലിയ മൈൻഡ് വെച്ചില്ല. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അതിനെയും തിന്നൂലായിരിക്കുന്നു. അങ്ങനെ ഒച്ച കേട്ടപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ആളെന്തായിരിക്കുന്നു, ഒന്നിനെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ അധികം ആൾക്കാരും അധികം വീഡിയോസിൻ്റെ കമൻറ്റിൻ്റെ അടിയിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്, എന്തൊരു ക്രൂരതയാണിത്, വളർത്തുന്ന മീനിനെ തിന്നാൻ കൊടുക്കുന്നത്, അത് ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പടച്ചോനൊരു സിട്ടികളാണ്. അതായത് നമ്മളിപ്പം ഇതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതിന് മീനിനെ കൊടുക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ മറ്റേ കടൽ മീനിനെ പിടിച്ച് തിന്നുന്നില്ലേ, ആര് ലാഘവത്തോടെ എടുത്താൽ മതി. ഏഹേ, അപ്പോൾ ഇതിനെ ജീവനോടുള്ള മീനിനെ കൊടുക്കുന്നതിൽ എനിക്കും ടെൻഷൻ സങ്കടമുണ്ട്. അപ്പം വേറെ വയ്യില്ല, ഇതിൻ്റെ ജീവിതം ഇതൊന്ന് വലുതാവുന്നവരെ ഇതുപോലെ നാടൻ മീനിനെ തന്നെ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോയ മീനിനെ ഒക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ മോളീസിനെ വാങ്ങിയതിൻ്റെ കൂടെ കുറച്ച് ഫീമെയിൽ മോളീസിനെയും വാങ്ങി. കാരണം നമ്മളെ മോളീസിന് അധികം ബ്രീഡ് വരുന്നില്ല, ആകെ വൈറ്റ് മോളീന്ന് മാത്രമാണ് ബ്രീഡ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് മിക്സഡായിട്ട് കുറച്ച് കളറിലും 4 ഫീമെയിലിനാണ് വാങ്ങി. മെയിലുണ്ടല്ലോ, ആ ഫീമെയിലിനെ മാത്രം വാങ്ങി. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കാം, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണെങ്കിൽ സാധാ മോളീനെ പോലെ ലേശം ഒരു സൈസും ഉണ്ട്. അപ്പോൾ നല്ല ബ്രീഡ് കിട്ടുന്ന ടൈപ്പ് സാധനത്തിനെ നോക്കിയെടുത്തതാണ്. അപ്പോൾ ഈസ് നമ്മളെ അലിഗേറ്ററിൻ്റെ പറയുകയാണെങ്കിൽ ഇത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, നമ്മൾ ഗോൾഡൻ ചക്കർ കാറ്റിൻ്റെ 2 ഇഞ്ച് സൈസ് കുറഞ്ഞ ഒരു ബ്ലാക്ക് ചക്കർ കാറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ക്ലിയർ ആവുന്നില്ല, മേലോട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചാൽ നമ്മൾ ക്യാറ്റ് ഫിഷിയിലാട്ടുള്ളത്. അപ്പോൾ അലിഗേറ്റർ അവിടെ പോയി ഫുഡ് കഴിക്കുന്നില്ലല്ലോ, അതിങ്ങനെ കഴിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഓവർ സൈസായി പോയോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഗപ്പീനെ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തിന്നുന്നുണ്ട്. ഗപ്പി ഭയങ്കര ചെറുതാണല്ലോ, നമ്മൾ നോക്കെന്തായാലും അത് തിന്നുന്നുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ വീഡിയോ ആയതുകൊണ്ടാണ്, 2 ദിവസം കൊണ്ട് തന്നെ നമ്മളെ വെള്ളം പച്ച കളറായി പോയി. ഗൈസ്, അപ്പോൾ അതാ അത് കുറേ നേരം പിടിച്ച് നിന്ന്, പിന്നെ അതാ തിന്നാൻ നോക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്, കുഴപ്പമില്ല. ലേശം കഷ്ടപ്പെട്ടാലും അത് തിന്നോളും. അത് നമുക്ക് ഇനി എന്താ 2 ദിവസത്തെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്നറിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫിഷിംഗ് ബ്ലോഗും ട്രാവലിംഗ് ബ്ലോഗും അങ്ങനെ പല പല ബ്ലോഗുകളിലുണ്ടാവും. എൻ്റെ വ്ളോഗിങ് തന്നെയാണെങ്കിലും മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് അതിനെ തിന്നിട്ടുണ്ട് കേട്ടോ, അതിനെ തിന്ന് കഴിഞ്ഞ് സൈസാക്കിക്കുന്നു. അത് ഒരനങ്ങാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്, ഇനി അടുത്തനെ പിടിക്കുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടിപൊളി വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരും. അധികം ആൾക്കാർ ഈ അലിഗേറ്ററിന് ആദ്യമായിട്ട് വാങ്ങുന്ന എല്ലാ അലിഗേറ്ററും നമ്മളെ കയ്യിൽ നിന്ന് ഹാൻഡ് ഫീൽഡ് എടുത്തോളന്നില്ല. ചിക്കനൊക്കെ ഞാൻ കൊടുത്തിരുന്നു, അതൊന്നും അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. അതാണ് ഞാൻ പിന്നെ അന്വേഷണം ഇങ്ങനെ പറഞ്ഞത്, എല്ലാവരും അങ്ങനെ എടുക്കില്ല. അപ്പോൾ ഏകദേശം വലുതാവുന്നവരെ നമ്മളിങ്ങനെ മീനൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ടാട്ടോ കൊടുത്തത്, കഴിഞ്ഞ് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ ചക്കർ ബാ മേലോട്ട് വന്നിട്ടുണ്ട് വേണ്ടിയില്ലേ, ഇതിൻ്റെ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മളെ ഗോൾഡൻ ചക്കർ ഒന്ന് കാണിച്ചുതരാം. അതൊന്ന് ജസ്റ്റ് നോക്കിയോളി, നമ്മൾ ഗോൾഡൻ ചക്കർ ഇതാ രണ്ടും കൂടി ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ക്ലിയർ ആവുക. അപ്പുറത്തെ റൈറ്റിലുള്ള ബ്ലാക്ക്
ലെഫ്റ്റുള്ള ഗോൾഡൻ ചക്കർ ആ സൈസും ഇതാ ഈ സൈസും ഗോൾഡൻ ചക്കറിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് കുറവേ അതുള്ളൂ.